ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്ന വിഭവങ്ങളൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു ബ്ലോഗ് പോലെ. അതായത് ചക്കക്കുരു നമുക്ക് എങ്ങനെ ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു കറക്റ്റ് ഒരു കറക്റ്റായിട്ട് വരും. ഒരു നമ്മൾ സാധാരണ ഇപ്പോൾ ചക്കക്കുരു നമ്മുടെ കൈ നമ്മൾ ഫ്രഷായിട്ട് എടുക്കുന്ന പോലെ തന്നെ ഇരിക്കും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊന്ന്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമായിട്ടുള്ളൊരു മാർഗമാണ്. അതിനു വേണ്ടി നമ്മൾ ഫ്രഷായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് വെക്കുക ആദ്യം കേട്ടോ. അപ്പോൾ ഞാൻ അത് പറയാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ സൈഡ് വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ ഞാൻ പുതുതായിട്ട് ഇടുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ എടുത്തിവിടെ വെച്ചേക്കുന്ന ചക്കക്കുരു എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരുവാണ്. ഈ ഇപ്പോൾ രണ്ട് ദിവസം ഒരു ദിവസം മുമ്പ് ഇന്നലെ എടുത്ത ചക്കക്കുരുവാണ്. അപ്പം നമുക്ക് ഈ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ചക്കക്കുരു എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് അതിൻ്റെ തൊലി അതിൻ്റെ പാടയൊക്കെ ഉണ്ടല്ലോ, പാടയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയൊക്കെ പൊട്ടി ഇതിൻ്റെ തോടൊന്നും പൊട്ടാതെ ഇത് ഇതുപോലത്തെ ഒന്നും ചക്കക്കുരു എടുക്കില്ല. അറ്റത്തോ അറ്റമൊക്കെ ഒന്ന് വിണ്ട് പോയതോ ഒന്നും എടുക്കാൻ നല്ല നല്ല ചക്കക്കുരുവാണ്. ഇപ്പോൾ പുറമൊക്കെ നല്ലതായിട്ട് വിണ്ട് കീറാതൊക്കെ ഈ തൊലിയൊന്നും പോകാതിരിക്കും നല്ല ചക്കക്കുരു കുറച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മണ്ണാണ്. മണ്ണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ണ് ഉണ്ടോ? എന്നിട്ട് നമ്മുടെ ഇതുപോലത്തെ മണ്ണ് ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം. നമ്മുടെ മണ്ണ് ഉണ്ടോ? ഈ മണ്ണും ചക്കക്കുരു മാത്രം മതി നമുക്ക് ഒരു വർഷം വരെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ചക്കക്കുരു ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു പാട്ട ഇത് കണ്ടോ. ഈ പാട്ടയ്ക്കകത്ത് ഞാൻ കഴിഞ്ഞ വർഷം സൂക്ഷിച്ച് വെച്ചിരുന്ന ചക്കക്കുരുവാണ് നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ? ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടാണ് ഈ ചക്കക്കുരു ഇരിക്കുന്നത്. എൻ്റെ തൊലിയൊന്നും ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഇതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പോഴും അതിൻ്റെ ഒരു കറ പോലെ ഇപ്പോഴും അതിൻ്റെ ഉത്ഭാവമുണ്ട്. ഫോണിനകത്ത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഈ പുറം തൊലി മാത്രം ചെറുതായിട്ടൊന്ന് വാടി വരത്തേ ഉള്ളൂ കേട്ടോ, ഈ ചുളി ചുളുങ്ങി ഇരിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഉത്ഭാവമൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇപ്പോഴും. ഇപ്പോഴും ഒരു പച്ച ഒരു ഇതുണ്ട് ഇപ്പോഴും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിരുന്നുണ്ടോ, ഇതുപോലെ മണ്ണിനകത്ത് ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇങ്ങനെ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. മണ്ണ് ഞാൻ ഇപ്പം കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുപ്പി പാത്രമാകും ഇതുപോലത്തെ കുപ്പി കുപ്പിയുടെ പൊട്ടുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതായാലും ഏതായാലും കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരു പാട്ടയ്ക്കകത്തോട്ട് നമ്മൾ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. രണ്ടോ നമ്മൾ ലെയറായിട്ട് ഇടുക, കുറച്ച് മണ്ണിടുക, പിന്നെ കുറച്ച് ചക്കക്കുരു നിരത്തി കൊടുക്കുക. ഇപ്പം ഞാൻ ഇപ്പം രണ്ടു മൂന്ന് സ്പൂൺ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രഷായിട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കുക. ഒത്തിരി തിക്കിയല്ല, കുറച്ച് ഇങ്ങനെ ഒന്ന് നിരന്ന് കിടക്കണം. കാണാൻ വരുന്നുണ്ടല്ലോ ഇങ്ങനെ നിന്നിട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. ചിലർ പറയും മണ്ണിനകത്ത് കുഴിച്ചിട്ടാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്, പക്ഷെ എനിക്കത് അതറിയത്തില്ല. മണ്ണിനകത്ത് ശരിക്കും ശരിയായിട്ടുള്ള കുപ്പിക്കകത്തല്ലാതെ മണ്ണിനകത്തിട്ട് ഇങ്ങനെ സാധാരണ വെളിയിൽ ഇട്ട അങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ വെയിലും മഴയെല്ലാം കൊള്ളുമ്പോഴത്തേക്ക് ശരിയാവുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുവാണ് നിങ്ങൾ ഫ്രഷായിട്ട് നിങ്ങൾക്ക് ഇരിക്കും. ഇപ്പം ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചക്കക്കുരു ഇതുപോലെ കൊണ്ടുപോയാൽ മതി. കുറച്ച് മണ്ണിങ്ങനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലെയറായിട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു വർഷം വരെ ഇതുപോലെ ചക്കക്കുരു കഴിക്കാൻ പറ്റും. പിന്നെ ചക്കക്കുരു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ പ്രോസസ്സ് നമ്മൾ നിറച്ച് നമ്മുടെ ഈ ഫില്ല് മുക്കാൽ ഭാഗം വരെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്താൽ വെച്ചാൽ മതി.
ടൈറ്റായിട്ട് അടച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ എവിടെ എവിടെ വെക്കുന്ന അവിടെ വെച്ച് അങ്ങ് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് ചക്കക്കുരു ഇരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചക്കയുടെ ഒരു സീസൺ സമയമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മളുണ്ടെങ്കിൽ ഞാനിപ്പം കുത്തിയെടുത്തു, അതിൻ്റെ അടിയിലെല്ലാം ചക്കക്കുരുവാണ്, കഴിഞ്ഞ വർഷം ചെയ്ത് വെച്ചിരുന്ന. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇനി മഴയൊക്കെ ആയി കഴിയുമ്പോൾ ചക്കക്കുരു കിളുക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ചക്കക്കുരു ഒന്നും ഫ്രഷായിട്ട് ഇരിക്കത്തില്ല. നല്ല നല്ല ചക്കക്കുരു എടുത്ത് ഇതുപോലെ നല്ല പഴുത്ത ചക്കയുടെ ആണെങ്കിൽ ഒന്ന് കഴുകിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടൊന്ന് ഒൻ്റെ തൊലിയൊന്നും കളയാതെ തൊലിയൊന്നും പോകാതെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. നന്നായിട്ട് വെള്ളമായ ഒന്ന് തുടച്ചെടുത്താലും മതി പഴുത്ത ചക്കയുടെയൊക്കെ കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ ഉണ്ടോ? ഇരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി മറ്റേ എന്തെങ്കിലും നമ്മൾ ഇതുപോലത്തെ വ്ളോഗും ഒക്കെ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ബൈ.